റോഡ് മുകളിൽ ബസ് ബസ്സിന് മുകളിൽ ബസ് സ്റ്റോപ്പ് ഇങ്ങനെയുള്ള സ്ഥലം പ്രേക്ഷകർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നേരിൽ കാണാം കോഴിക്കോട് പാലക്കാട് ദേശീയപാത കടന്നു പോകുന്ന ആര്യമ്പാവ് താഴെ അരിയൂരിലുണ്ട് ഇത്തരം ഒരു കാഴ്ച ദേശീയപാത വികസനം പൂർത്തിയായതോടെയാണ് വിചിത്രമായ ഈ കാഴ്ചയ്ക്ക് വേദിയായത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത വീതികൂട്ടിയുള്ള നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന റോഡ് താഴ്ത്തിയതോടെയാണ് ഈ കാണുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം തലയ്ക്ക് മുകളിൽ സ്ഥാനം പിടിച്ചത് നിലവിൽ റോഡിൽ നിന്നും 3 മീറ്ററോളം ഉയരത്തിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ തല ഉയർത്തിയുള്ള ഈ നിൽപ്പ് പാതയും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതായതോടെ യാത്രക്കാർ കൈയൊഴിഞ്ഞു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നാൽ ബസ്സിന് അകത്തേക്ക് കയറുന്നതിന് പകരം ബസ്സിന് മുകളിലേക്ക് കയറേണ്ട സ്ഥിതിയാണെന്ന് യാത്രക്കാർ പറയുന്നു 2014-2015 വർഷത്തെ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ദേശീയപാതയിലെയും സംസ്ഥാന പാതയിലെയും വിവിധ ഇടങ്ങളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത് ഇവയിൽ പെട്ടതാണ് താഴെ അരിയൂരിലെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അതിമനോഹരമായി നിർമ്മിച്ച കേന്ദ്രത്തിൽ നിരവധി പേർക്ക് ഒരേ സമയം വെയിലും മഴയും ഏൽക്കാതെ ഇരിക്കാൻ കഴിയും പറയത്തക്ക കേടുപാടുകൾ ഒന്നുമില്ലാത്ത കേന്ദ്രം പരിപാലനവും ജനസാന്നിധ്യവുമില്ലാതെ സ്വാഭാവിക നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് നോക്കുകുത്തിയായി നിൽക്കുന്ന കേന്ദ്രത്തിന് താഴെ പ്രായമായവർ ഉൾപ്പെടെ വെയിലും മഴയും അവഗണിച്ച് ബസ് കാത്തു നിൽക്കുന്ന കാഴ്ചയും കാണാം യാത്രക്കാരുടെ ആശ്രയമാകേണ്ട കേന്ദ്രം ഇപ്പോൾ പരിഹാസ കേന്ദ്രമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ഇപ്പുറത്ത് പോലും അതിന് പുറകുവശത്ത് പോലും നാഷണൽ ഹൈവേക്ക് സ്ഥലമുണ്ട് എന്നാൽ ആ സ്ഥലം വെട്ടിത്താത്തി റോഡിന് സമാന്തരമായി അല്ലെങ്കിൽ റോഡിന് പാരലായിക്കൊണ്ട് ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാതെ ആ ബസ് സ്റ്റോപ്പ് അതേ ഉയരത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് ദേശീയപാത അതിലൂടെ കടന്നു പോകുന്നു ജനങ്ങൾ ഇന്ന് ഇതിലെ വരുന്ന ബസ്സിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പ് ഇന്ന് ഒരു റോപ്പ് വേ സംവിധാനത്തിലൂടെ വേണം ബസ്സിൽ കയറാൻ സാധാരണഗതിയിൽ ബസ്സിലേക്ക് കയറാൻ സംവിധാനം ഒരുക്കേണ്ട അധികാരികളാണ് ഇത് വളരെ വിചിത്രമായി എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു കരാറടിസ്ഥാനത്തിൽ കരാറുണ്ടാക്കുക ജനങ്ങളുടെ പണം എങ്ങനെ വെട്ടി സ്വന്തം പോക്കറ്റിലാക്കുക എന്നുള്ള കാഴ്ചപ്പാടുള്ള അധികാരികളും അതിനെ ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം പല ഭാഗങ്ങളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചെങ്കിലും താഴെ അരിയൂരിൽ നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല നിലവിലുള്ള ഈ കേന്ദ്രം അഴിച്ചെടുത്തു മാറ്റി പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് എന്നാൽ അതിന് ശ്രമിക്കാതെ സ്വാഭാവിക നാശത്തിന് വിട്ടുകൊടുക്കുന്ന സമീപനമാണ് ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നതെന്നും പ്രദേശവാസിയായ മണികണ്ഠൻ കാവുങ്ങൽ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ ഇത് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അത് വളരെയേറെ നല്ല കാര്യമായിരിക്കും അതുകൊണ്ട് നാഷണൽ ഹൈവേയുടെ സ്ഥലം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇതേ ബസ് സ്റ്റോപ്പ് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പുനർനിർമ്മിക്കണം എന്നാണ് നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് ഇത് ഇതിൻ്റെ ദേശീയപാതയുടെ ഇവിടെ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് എന്നാൽ അതിലൊന്നും പുല്ല് വില കൽപ്പിച്ച് അവർക്ക് അവരുടേതായ അഹങ്കാരത്തോടു കൂടിയ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ പണം കൈപ്പറ്റുന്നതിനുള്ള നടപടികളായിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പോയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം നടപടികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യണം ബസ്സിലും മറ്റ് വാഹനങ്ങളിലും കയറാൻ പറ്റില്ലെങ്കിലും വെയിലും മഴയും കൊള്ളാതെ ദേശീയപാതയുടെ ആകാശക്കാഴ്ച ആസ്വദിക്കാൻ ഈ കേന്ദ്രത്തിൽ ഇരുന്നാൽ മതി ന്യൂസ് ബ്യൂറോ കരിങ്കല്ലത്താണി മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ